വേറൊന്നുമില്ല, ചുമ്മാ എസ് ജെ സൂര്യ മാത്രം കൊള്ളാം, വിശാലൊന്നും കൊള്ളൂല, വെറും വേസ്റ്റ്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അത്രയോ. മൂഞ്ചിയ സിനിമ വിശാലിന്റെ ഒക്കെ ഓവറായിട്ട് തോന്നി, നല്ല ആക്ടിങ് ഒക്കെ. പിന്നെ എസ് ജെ സൂര്യ നൈസ് ആയിട്ടുണ്ട്, അത്ര തന്നെ കണ്ടോണ്ടിരിക്കുക, മാത്രം കണ്ടോണ്ടിരിക്കുക. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അത്രയോ. പൈസ പോയ പോലെയൊക്കെ തന്നെയാണ്. കൊള്ളൂല, വേറൊന്നുമില്ല, ചുമ്മാ എസ് ജെ സൂര്യ മാത്രം കൊള്ളാം, വിശാലൊന്നും കൊള്ളൂല, വെറും വേസ്റ്റ്, പൈസ നഷ്ടം. ഫോറിന്റെ കോപ്പി ഒന്നും അല്ല, ഇതൊരു ഫോൺ അത്ര തന്നെ. ഫോണിന്റെ അകത്ത് നിന്ന് വേറെ മീൻസ് നേരത്തെ ഉള്ളവരെ വിളിച്ച് ഈ എങ്ങനെയാണ് ഇത് മാറ്റണത്, അതിന്റെ ലൂപ്പിൽ കാണിക്കണേ, വേറൊന്നുമില്ല, കൊള്ളൂല. അതിലാ പഴയ വിശാലും എസ് ജെ സൂര്യയും കൂടെ ഒരു ഇത് ചെയ്യാൻ പോണേ, സിൽക്കിനെ രക്ഷിക്കാൻ പോണത്, അത്രേ ഉള്ളൂ. അത് ആ ഒരു ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ അത്ര തന്നെ, ആ ട്രെയിലറിൽ ഉള്ളത് തന്നെ, വേറൊന്നുമില്ല. മാത്രല്ല, പോസിറ്റീവ് ഒന്നും ഇല്ല പടത്തിൽ, വേറൊന്നുമില്ല. കുറച്ച് എസ് ജെ സൂര്യ മാത്രമേ കൊള്ളാവൂ, വേറെ കുറച്ച് കോമഡി ഉണ്ട് അത്ര തന്നെ, അല്ലാതെ വേറെ ഒന്നും ഇല്ല പടത്തിൽ. കഥയൊന്നും പോരെ പടത്തിന്, എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓബ്വിയസ്ലി മലയാളികൾ ആകുമ്പോഴത്തേക്ക് നല്ലൊരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രതീക്ഷിക്കൂലേ, നമ്മൾ ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങണം, നമുക്ക് എന്തോന്നാ ഇത്, കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്ക് ടു ദി പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് അവർ പടം എടുത്തിരിക്കുന്നത്. ഡിപ്പിക്ഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ വളരെ മോശമാണ്, അത് ഫ്ലോപ്പാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇവരെ പറ്റി എനിക്ക് അറിയില്ല, ഇല്ല മോശമായിട്ടില്ല, ഒട്ടും മോശമായിട്ടില്ല, ഒന്നുമില്ല. ഇവരെ ഇത്രയും മോശമായിട്ട് തമിഴ് പടം ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല, ഞാൻ ഒരു തമിഴ് പടം മിസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് വിശാലിൻ്റെ പടവും എനിക്കിഷ്ടമാണ്, പക്ഷെ ഇതിനകത്ത് ആക്ഷനോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. സ്റ്റോറി ഒന്നുമില്ല. എസ് ജെ സൂര്യയുടെ പടം എന്ന് പറഞ്ഞാൽ പറയാം, വിശാലിനേക്കാൾ എസ് ജെ സൂര്യയുടെ പടം മൊത്തം സ്കോർ ചെയ്തത് പ്ലസ് നൈസായിരുന്നു. പിന്നെ ക്ലൈമാക്സ് വന്നിട്ട് അത്ര പടം ഇത്തിരി കത്തിയായത് ഓരോ എല്ലാ ഒരു ഇത് ഒരു നോർമൽ ലോജിക് വെച്ച് കാണേണ്ട ഒരു ടൈപ്പ് പടമല്ല, ഇതൊരു പാരലൽ യൂണിവേഴ്സ് നടക്കുമ്പോഴത്തെ ഒരു ടൈപ്പ്, അങ്ങനത്തെ ഒരു ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന പടമാണ്. ക്ലൈമാക്സ് എന്നിട്ട് എന്തോ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ വസ്തു കോമഡിയൊക്കെ നല്ല പൊടിയായിട്ട് വർക്ക് ഔട്ടായിട്ടുണ്ട്. സിൽക്ക് സിനിമ അത് നല്ലൊരു സീനായിരുന്നു, നല്ലോണം ഫണ്ണായിട്ട് കാണാൻ പറ്റിയൊരു സീനായിരുന്നു. പക്ഷേ നെഗറ്റീവ് അടിക്കാനുള്ള അങ്ങനെയില്ല, ക്ലൈമാക്സ് മൊത്തത്തിൽ ഡൗൺ ആയെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റർടൈൻമെൻ്റ് ആണ്, പക്ക എൻ്റർടൈൻമെൻ്റ് ആണ്. ആ ഒരു ഇതിൽ മാത്രം കാണാൻ, ആ ലോജിക് വെച്ചിട്ട് കാണാൻ പോകരുത്. നല്ല പടം, സൂര്യയുടെ വിളയാട്ടം അത് തന്നെ, സൂര്യൻ മൊത്തം സൂര്യൻ. നെഗറ്റീവ് ആയിട്ട് ഒന്നുമില്ല, അല്ല എടുത്തിങ്ങനെ എഴുതിയില്ല. സൂര്യ അടിപൊളിയായിരുന്നു, സൂര്യ വിശാല വിശാലിൻ്റെ കമ്പാക്ക് എന്ന് പറയാം, കിട്ടലായിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നില്ല, ക്ലൈമാക്സ് പോർഷൻ വന്നിട്ട് കുറച്ച് ഒരു ഇതായിരുന്നുണ്ട്, പക്ഷേ ബാക്കിയെല്ലാം കണ്ടിരിക്കാൻ പറ്റിയ മൂവി തന്നെ, ഒരു കമ്പാക്ക് തന്നെയാണ്. വിശാല എക്സ്ചേഞ്ച് സൂര്യ അത് തന്നെ എടുത്ത് പറയാനുള്ള. എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രോ, നെഗറ്റീവ് വരുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കുഴപ്പമില്ല. വിശാല എസ് ജെ ജുരി പൊളി സാധനം, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫുള്ള് ഉണ്ട്, ഡ്രാമയാണ്, ഫുള്ള് പൊളിയാണ്, എന്ത് കാണാം, പൈസ വേസ്റ്റ് ആവത്തില്ല, ഇത് അടിപൊളിയാണ്. അതിന് കുറച്ച് വ്യത്യാസമാണ്, നല്ല ഡിഫറെൻറ്റ് കഥയാണ്, ഡിഫറെൻ്റ് സ്റ്റോറിയാണ്, എന്ത് കാണാം, എല്ലാവർക്കും ഒന്ന് കാണാം. ഈ ടൈം പോകണം അറിയത്തില്ല, ഡിഫറെൻറ്റ് ടൈം സ്റ്റോറിയാണ്, ട്രാവലിൻ്റെ കഥയാണ്, ഡിഫറെൻ്റ് സ്റ്റോറിയാണ്, ഏതെങ്കിലും ഒന്ന് കാണാം. ടി വി ക്ലൈമാക്സ് കുറച്ച് ഈസി ആയി പോയി, അത് കുറച്ച് ഇതായി പോയി, എല്ലാം നല്ല പടമായിരുന്നു. എസ് ജെ സൂര്യയുടെ റോള് മാത്രം കൊള്ളാം, ബാക്കിയൊന്നും അത്ര പോരാ. സയൻസ് ഫിക്ഷൻ പോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ വിജയകരമായിട്ട് വന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോസിറ്റീവായിട്ട് എനിക്ക് എസ് ജെ സൂര്യയുടെ ആക്ടിങ്ങും അവൻ്റെ കഥാപാത്രവും കൊള്ളാം, അത് മാത്രം കൊള്ളാം, വേറൊന്നും പറയത്തൊക്കെ ഇല്ല സിനിമയിൽ.